കളമശ്ശേരിയിൽ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ അവിടെ ചില പ്രതികരണങ്ങൾ വരുന്നു. കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ ഓട്ടോ ഡ്രൈവറും വളരെ സമയമായിട്ട് പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ നമ്മൾ നിൽക്കുന്നുള്ളൂ. അതിനുശേഷം പോലീസുകാർ വന്നു. അപ്പം ഈ കാര്യം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പോലീസ് എയ്ഡ് പോസ്റ്റില് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സജീവമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് നമുക്ക് വളരെ ഉപകാരപ്പെട്ടായിരുന്നു. അദ്ദേഹം കൂടാണ് പിടിച്ചു മാറ്റാൻ വേണ്ടി നിന്നത്. ഡോക്ടറെ, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഡോക്ടർക്ക് നേരെയുള്ള പ്രകോപനപരമായ വാക്കുകളായിരുന്നോ അല്ലെങ്കിൽ ആക്രമിക്കാൻ വന്ന മൊബൈൽ പുറത്താണ് ദൃശ്യങ്ങളുള്ളത്? ദൃശ്യങ്ങളിൽ ഇപ്പം ദൃശ്യങ്ങൾ ഏതാണെന്ന് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും അവിടെ നടന്ന സംഭവം എന്ന് പറയുമ്പം എന്റെ നേരെയും അവിടെ നിൽക്കുന്ന എല്ലാവരുടെ നേരെയും എന്റെ നേരെയും തെറി വിളിക്കുകയും ദേഷ്യപ്പെടുകയും അടിക്കാൻ വരികയും അടിക്കുകയും ചെയ്തതാണ്. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ട്? ആ അതെ, ഞാൻ അപ്പൊ തന്നെ എന്റെ മേലധികാരികൾക്ക് പരാതി കൊടുത്തിരുന്നു. അവരും അപ്പൊ തന്നെ ഇൻഡിവേഷൻ എഴുതി എനിക്ക് അവിടുന്ന് വന്ന് പോലീസ് സ്റ്റേറ്റ്മെന്റും എടുത്തതാണ്. അപ്പം ആ അദ്ദേഹത്തിന്റെ പെരുമാറ്റം എന്ന് പറയുമ്പോൾ അദ്ദേഹം വന്നപ്പോ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആവശ്യമുള്ള രീതിയിൽ വെറുതെ ഓരോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അതിനെ നമ്മൾ വകവെക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ നിന്നുള്ളൂ. പിന്നീട് പ്രകോപനമായി നമുക്ക് നേരെയുള്ള തെറിയായി. നീ വെറും ഡോക്ടറാണ്, ഞാനാണ് ഇവിടെ പേഷ്യന്റ്, എനിക്കിവിടെ എന്തും ചെയ്യാം, നിനക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിന്നെ എന്ത് ചെയ്താലും ആരും ചോദിക്കത്തുമില്ല എന്നുള്ള ഒരു രീതിയിൽ അദ്ദേഹം സംസാരിച്ചത് എന്നുള്ള രീതിയിൽ നല്ല ഇതേ വാക്കുകൾ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് മറ്റ് പ്രവർത്തകരെല്ലാം. അതായത് ഡോക്ടർ ജിഷ്ണു അദ്ദേഹം വെറുതെ കടന്ന് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ മറ്റൊരു പേഷ്യന്റ് പ്രൊസീജിയർ ചെയ്യാൻ പോയപ്പോഴത്തേക്കും ഞാൻ എന്റെ പേഷ്യന്റ് അടുത്ത് സംസാരിക്കുന്ന കേട്ട് അത് ഓവർഹിയർ ചെയ്ത് അതിലേക്ക് വെറുതെ ഓരോ കമന്റ് പറഞ്ഞ് നേരെ പിന്നെ അങ്ങ് ഒരു ഇതും കൂടാതെ ഒരു പ്രൊവോക്കേഷനും ഇല്ല അദ്ദേഹം പ്രൊവോക്ഡ് ആകുന്ന രീതിയിൽ വന്ന് അദ്ദേഹം നമ്മുടെ അടുത്ത് അജിറ്റേറ്റഡ് ബിഹേവിയർ കാണിച്ചു. പിന്നെ അതിനുശേഷമാണ് അത് അസോൾട്ട് ആയത്. അദ്ദേഹത്തെ എക്സാമിൻ ചെയ്തത് ഡോക്ടർ ജീത്ത് ആയിരുന്നു. എന്നെ മർദ്ദിച്ചു. അപകടമായിട്ട് പുള്ളിക്കാരൻ ആർ ടി ആയിട്ട് വന്നതാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇവിടെ കണ്ണിന്റെ മേലെ ഒരു ലാസറേഷനും പിന്നെ എഡിമയാണ് ഉണ്ടായിരുന്നത്. പ്രൈമറി ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ ഓഫ്താൽമോളജി കണ്ടായിരുന്നു. ബാക്കി പ്രൈമറി കെയർ എല്ലാം നമ്മൾ കൊടുത്തായിരുന്നു. അതിനുശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ആക്രമണം നേരിട്ട ഇർഫാൻ ഖാൻ എന്ന ഡോക്ടറാണ് സംസാരിച്ചത്. എന്താണ് അവിടെ നടന്നതെന്ന് അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു.